ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ഗ്യാസ് ലൈറ്റ് എന്ന ഹിന്ദി മൂവിയാണ്. ഈ സിനിമയുടെ പേരുമായി സത്യത്തിൽ ഈ സിനിമയ്ക്ക് ഒരു ബന്ധവുമില്ല. ഇതൊരു സസ്പെൻസ് ത്രില്ലർ മൂവിയാണ്. സിനിമയുടെ തുടക്കത്തിൽ കാറിൽ ഒരു ഡെഡ് ബോഡി കിടക്കുന്നതായി കാണുന്നു. ശേഷം സീൻ കട്ടായി. മീഷ എന്ന ഈ കുട്ടിയെ വിളിക്കാൻ പതാൻ എന്ന ആളാണ് വന്നിരിക്കുന്നത്. മീഷയ്ക്ക് നടക്കാൻ പറ്റാത്തതുകൊണ്ട് ഒരു വീൽ ചെയറിൽ ഇരിക്കുകയാണ്. അങ്ങനെ അവള് പാലസിൽ എത്തി. ശേഷം അവളുടെ പപ്പ രത്തന്റെ ഫോണിലേക്ക് വിളിച്ചു, പക്ഷെ അയാൾ കോൾ എടുക്കുന്നില്ല. പിന്നെ അവിടെ ഇരുന്ന പഴയകാല ഫോട്ടോ എല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. മീഷയും രത്തനും കുറച്ചു നാളായി നല്ല ബന്ധത്തിലല്ല. എന്നാൽ ഇപ്പോൾ രത്തന്റെ ഒരു കത്ത് കിട്ടിയതിനെ തുടർന്നാണ് മീഷ വന്നിരിക്കുന്നത്. ഈ സമയം രുക്മിണി അങ്ങോട്ട് വന്നു. ഇത് മീഷയുടെ രണ്ടാനമ്മയാണ്. രത്തന് ഇവരുമായുള്ള അഭയർ കണ്ടിട്ടാണ് മീഷയുടെ അമ്മ സൂയിസൈഡ് ചെയ്തത്. ഇതിനെ തുടർന്ന് മീഷ അപ്പന്റെ അടുത്ത് നിന്ന് മാറി മറ്റൊരിടത്ത് താമസിക്കുകയായിരുന്നു. രത്തൻ എവിടെ പോയെന്ന് രുക്മിണിയോട് ചോദിച്ചു. കമ്പനിയുടെ ടൂറിന് പോയിരിക്കുകയാണ്, രണ്ടു ദിവസം കഴിഞ്ഞ് വരുമെന്ന് പറഞ്ഞു. കുറച്ച് ദിവസം അങ്ങനെ കഴിഞ്ഞു. രത്തന്റെ അറിവൊന്നുമില്ല. മീഷയ്ക്ക് എന്തോ സംശയങ്ങൾ തോന്നി തുടങ്ങി. അവൾക്ക് രാത്രിയിൽ രത്തൻ വന്ന് അടുത്ത് നിൽക്കുന്നതായി കാണാൻ തുടങ്ങി. രണ്ടു ദിവസം ഒരേ പോലെ കണ്ടപ്പോൾ അവൾ രുക്മിണിയോട് ഇക്കാര്യം പറഞ്ഞു. അവൾ പറഞ്ഞു, ചിലപ്പോൾ കപിലാകും രാത്രി എഴുന്നേറ്റ് നടക്കുന്നത്. അയാൾ ഇവിടുത്തെ ഒരു വർക്കറാണ്. ഇവിടെ സീൻ കട്ടായി. പിറ്റേന്ന് മീഷ നോക്കുമ്പോൾ കപിൽ രത്തന്റെ നായ്ക്ക് ഭക്ഷണം കൊടുക്കുന്നതാണ് കാണുന്നത്. മീഷ എസ് പി അശോകിന്റെ അടുത്ത് രത്തന്റെ മിസ്സിങ്ങിനെ കുറിച്ച് കംപ്ലൈന്റ് പറഞ്ഞു. പക്ഷെ ആൾ പറഞ്ഞു, രത്തൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പോകാറുണ്ട്, നാലും അഞ്ചും ദിവസം കഴിഞ്ഞ് മടങ്ങി വരും. പിന്നെ കാണുന്ന സീനിൽ റാണയും കപിലും ഗൺ വെച്ച് ഫയർ ചെയ്യുകയാണ്. റാണ മീഷയുടെ ഒരു അകന്ന ബന്ധുവാണ്. പെട്ടെന്ന് റിവേഴ്സ് ഫയർ ഉണ്ടായി. കപിലിന്റെ കൈ മുറിഞ്ഞു. അത് വെച്ച് കെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ മീഷയോട് കപിൽ അയാളുടെ കഥ പറഞ്ഞു. ഈ പാലസിൽ മോഷ്ടിക്കാൻ വന്ന ഇയാൾക്ക് നല്ലൊരു ജീവിതം കൊടുത്തത് രത്തനായിരുന്നു. അങ്ങനെ സീൻ കട്ടായി. കുറച്ച് ദിവസം കഴിഞ്ഞു. രത്തന്റെ യാതൊരു അറിവുമില്ല. മീഷ കപിലിനെയും കുട്ടി രത്തനെ കണ്ടുപിടിക്കാൻ ഇറങ്ങി. അന്ന് രാത്രി അവൾ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു പിയാനോയുടെ ശബ്ദം കേട്ടുണർന്നു. അത് രത്തൻ സാധാരണ വായിക്കുന്ന ട്യൂണായതുകൊണ്ട് അവൾ പെട്ടെന്ന് പിയാനോയുടെ അടുത്തെത്തി. പക്ഷെ അവിടെ ആരുമില്ല. എന്നാൽ പാതി കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സിഗരറ്റ് അവിടെ ഉണ്ടായിരുന്നു താനും. പിറ്റേന്ന് അവൾ എല്ലാവരോടും ഈ സംഭവം പറഞ്ഞു. പക്ഷെ ഇവൾക്ക് തോന്നിയതാണെന്ന് പറഞ്ഞ് എല്ലാവരും അത് തള്ളിക്കളഞ്ഞു. പക്ഷെ അവൾ മിസ്സിംഗ് കേസ് ഫയൽ ചെയ്തു. ശേഷം അടുത്തുള്ള ക്ഷേത്രത്തിൽ രുക്മിണിയുടെ കൂടെ പോയി. അവിടെ ഒരു മന്ത്രവാദിനി പിയാനോയിൽ പ്ലേ ചെയ്യുന്നത് പോലെ കാണിക്കുന്നത് കണ്ട് മീഷയ്ക്ക് വല്ലാതെ തോന്നി. വീട്ടിൽ വന്ന ശേഷം കപിലിനെ വിട്ടു. ആ മന്ത്രവാദിനെ വീട്ടിലേക്ക് വിളിപ്പിച്ചു. അവർ വീട്ടിൽ വന്ന് കുറച്ച് മന്ത്രമൊക്കെ ചൊല്ലി. പെട്ടെന്ന് രത്നന്റെ ആത്മാവ് അവരുടെ പുറത്ത് കയറി. ശേഷം മീഷയോട് പറഞ്ഞു, ഇവിടെ നിന്ന് നീ പൊക്കോ, ഇവിടെ അപകടമാണ്. പെട്ടെന്ന് രുക്മിണി അങ്ങോട്ട് വരുന്നത് കണ്ട് അവർ പോകാൻ എഴുന്നേറ്റു. ശേഷം മീഷയുടെ അടുത്ത് വന്ന് അവർ പറഞ്ഞു, ഇന്ന് രാത്രി നിന്റെ പപ്പ നിന്റെ അടുത്ത് വരും. രാത്രി 12 മണിക്ക് അവളുടെ പപ്പ വരാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് മീഷ. പെട്ടെന്ന് കാർ ഓണാവുന്ന സൗണ്ട് കേട്ടു. അവൾ കാറിന്റെ അടുത്ത് വന്നു. അതിലാണെങ്കിൽ രത്തൻ ഇരിക്കുന്നതായി തോന്നി. പെട്ടെന്ന് അവൾ അവിടെയുള്ളവരെല്ലാം വിളിച്ചുകൂട്ടി. കാറിന്റെ ഉള്ളിൽ ചെക്ക് ചെയ്തു. എന്തു പറയാനാ, അതിൽ ആരുമില്ല. പിറ്റേന്ന് അവൾ കപിലിനെ കൊണ്ട് ആ കാറിന്റെ ഉള്ളിൽ മൊത്തം ചെക്ക് ചെയ്തു. അതിൽ നിന്നും രത്തന്റെ ഒരു മോതിരം കിട്ടി. എന്തൊക്കെയോ സംഭവിക്കുന്നെന്ന് അവൾക്ക് മനസ്സിലായി. ഇതെല്ലാം ചെയ്യുന്നത് രുക്മിണിയാണെന്ന് പറഞ്ഞ് അവൾ കപിലിനെയും കൂട്ടി രുക്മിണിയെ ഫോളോ ചെയ്യാൻ തുടങ്ങി. രുക്മിണിയും റാണയും ഒരിടത്തിട്ട് സംസാരിക്കുന്നു. മാത്രമല്ല രുക്മിണി റാണയ്ക്ക് ഒരു വലിയ തുക കൈമാറുന്നത് മീഷ കണ്ടു. പിന്നെ രണ്ടാളും റാണയെ പിന്തുടർന്നു. അയാൾ ആ പണം മറ്റൊരാളെ ഏൽപ്പിക്കുന്നത് കണ്ടു. സീൻ കട്ടായി. രണ്ടാളും റാണയെ ചോദ്യം ചെയ്തു. അപ്പോൾ അവർക്ക് മനസ്സിലായി, റാണയും രത്തനും ചേർന്ന് ഒരു റെസ്റ്റോറൻറ്റിന് പദ്ധതി ഇട്ടിരുന്നു. അതിനുവേണ്ടി റാണ ഒരു വലിയ ലോൺ എടുത്തിരുന്നു. ഇത് സംബന്ധിച്ച് വലിയ നഷ്ടമാണ് അയാൾക്കുണ്ടായിട്ടുള്ളത്. അങ്ങനെ റാണയല്ല രത്തന്റെ കൊലയാളിയെന്ന് മീഷയ്ക്ക് മനസ്സിലായി. മാത്രമല്ല രുക്മിണി ഇപ്പോൾ പ്രഗ്നന്റ് ആണ്. രത്തനല്ല ആ കുട്ടിയുടെ അച്ഛനെന്നും അവൾക്ക് മനസ്സിലായി. അങ്ങനെ സീൻ ഇവിടെ കട്ടായി. റാണയെ ആരോ കൊലപ്പെടുത്തി. മീഷ രുക്മിണിയോട് ചോദിച്ചു കുട്ടിയുടെ അച്ഛൻ ആരാണെന്ന്. ചോദ്യം ചെയ്യാൻ ഇഷ്ടപ്പെടാത്ത രുക്മിണി അവളോട് കൊട്ടാരം വിട്ട് എവിടേക്കെങ്കിലും പോകാൻ പറഞ്ഞു. പക്ഷേ രത്തനെ കണ്ടുപിടിക്കാതെ പോകില്ലെന്ന് മീഷയും തീരുമാനിച്ചു. അവൾ രക്തന്റെ നായയെ കാറിൽ നിന്ന് കിട്ടിയ മോതിരം അണപ്പിച്ചു. അവൻ ആ കൊട്ടാരത്തിന്റെ ഉള്ളിലുള്ള ഒരു കുളത്തിനരികിൽ ചെന്ന് കുരയ്ക്കാൻ തുടങ്ങി. ഉടനെ തന്നെ ആളുകളെ കൊണ്ട് ആ കുളം പറ്റിച്ചു. അതിൽ നിന്ന് രത്തന്റെ ബോഡി കിട്ടി. വലിയ ഒരു കല്ലിൽ കെട്ടിത്താത്തിരുന്നതായിട്ടാണ് കണ്ടത്. മാത്രമല്ല അതിന് കുറച്ച് ദിവസത്തെ പഴക്കവുമുണ്ട്. അത് നോക്കിക്കൊണ്ടിരുന്ന മീഷയെ ആരോ മുഖം പൊത്തി അവിടെ നിന്ന് കൊണ്ടുപോയി. ബോധം വന്നപ്പോൾ അവളും പത്താനും ഒരു കാറിന്റെ ഉള്ളിലാണ്. അവൾ പത്താനെ കുലുക്കി വിളിച്ചു, പക്ഷെ അയാൾ മരിച്ചിരുന്നു. പെട്ടെന്ന് കാറിന്റെ മുന്നിലേക്ക് കപിൽ വരുന്നത് കണ്ട് അവൾക്ക് ആശ്വാസമായി. പക്ഷെ പ്രതീക്ഷിച്ച പോലെയല്ല സംഭവിച്ചത്. കപിൽ അവളിരുന്ന ഈ കാറ് ഒരു നദിയിലേക്ക് തള്ളിയിടുകയാണ്. ഇതുവരെ ഈ പണിയെല്ലാം ചെയ്തത് കപിലാണെന്ന് അവൾക്ക് മനസ്സിലായി. അയാളാണ് രുക്മിണിയുടെ കുഞ്ഞിന്റെ അച്ഛൻ. കാറിന്റെ ഗ്ലാസ് അടഞ്ഞിരിക്കുന്നതുകൊണ്ട് അവളുടെ ശബ്ദം ആരും കേട്ടില്ല. അങ്ങനെ അവൾ വെള്ളത്തിൽ ശ്വാസം കിട്ടാതെ മരിച്ചു. ഇവിടെ ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നുണ്ട്. കപിലും രുക്മിണിയും തമ്മിൽ അടുപ്പത്തിലായത് രത്തൻ കണ്ടു. സ്വരക്ഷയ്ക്ക് വേണ്ടി കപിൽ രത്തനെ കൊന്നു. പിന്നെ സീൻ കട്ടായി. പ്രസന്റ് ആണ് കാണുന്നത്. കപിൽ രുക്മിണിയോട് പറഞ്ഞു, മീഷയും നമ്മുടെ വഴിയിൽ നിന്ന് വഴിമാറി. ഇനി ഇത് മുഴുവൻ നമുക്കുള്ളതാണ്.
പിന്നെ അയാളുടെ പ്ലാൻ പോലെ രുക്മിണി പോലീസിനെ വിളിച്ചു വരുത്തി. മീശയും കൊണ്ട് പതാൻ റെയിൽവേ സ്റ്റേഷനിൽ പോയി. തിരിച്ച് പതാൻ വന്നിട്ടില്ല. പോലീസിന്റെ അന്വേഷണത്തിൽ അവർക്ക് ആ കാർ കിട്ടി. അതിൽ നിന്ന് പത്താന്റെ ബോഡി കിട്ടി. മീശയുടെ ബോഡി അതിലില്ലായിരുന്നു. മീശയുടെ ബോഡി എവിടെ പോയി എന്നോർത്ത് കപിലൻ ടെൻഷനായി. പിറ്റേന്ന് ഡോക്ടർ ശിഖാവത്ത്, ഇവരുടെ ഫാമിലി ഡോക്ടർ, അവിടേക്ക് വന്നു. എല്ലാവരും എവിടെ പോയെന്ന് അയാൾ ചോദിച്ചു. മീശയ്ക്ക് ആക്സിഡന്റ് പറ്റിയ സ്ഥലത്താണെന്ന് രുക്മിണി മറുപടി പറഞ്ഞു. പെട്ടെന്ന് ശിഖാവത്ത് പറഞ്ഞു, ഒരിക്കൽ മരിച്ച ലേഡി പിന്നെയും മരിക്കുമോ? അയാൾ പറഞ്ഞു, രണ്ടാഴ്ചയ്ക്ക് മുമ്പാണ് മീശ സൂയിസൈഡ് ചെയ്തത്. അതായിരുന്നു മൂവിയുടെ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ കണ്ട ആ സീന്. വീണ്ടും ഇവിടെ മീശ ഉണ്ടെന്നറിഞ്ഞു. അതാരാണെന്ന് അറിയാനാണ് ഞാൻ വന്നത്. ഇത് പറയുമ്പോൾ ദൂരെ ഒരു പെട്രോൾ മാക്സ് ലൈറ്റുമായി ഒരു പെൺകുട്ടി ഇരിക്കുന്നത് കാണാം. പെട്ടെന്ന് മീശ വീൽ ചെയറിൽ നിന്ന് എഴുന്നേറ്റു. ഞാൻ മീശയല്ല. പിന്നെ കുറച്ച് ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നു. ഈ മീശയുടെ അച്ഛൻ നടത്തിയ ഒരു ടെസ്റ്റിൽ ഒരു കുട്ടിയെ കാണിക്കുന്നു. ഇവളാണ് ഫാത്തിമ. ഇവൾ പഠിച്ചൊരു ഡോക്ടറായി. ഒരു ആക്സിഡന്റ് പറ്റി മീശയുടെ ചികിത്സ ഫാത്തിമ ഏറ്റെടുത്തിരിക്കുകയാണ്. പിന്നീട് അവർ തമ്മിൽ വലിയ കൂട്ടുകാരായി. ഫാത്തിമയുടെ ഇടപെടൽ കൊണ്ട് മീശ രത്തനുമായുള്ള പിണക്കം അവസാനിപ്പിച്ചു. അങ്ങനെ അച്ഛനും മകളും എന്നും ഫോൺ വിളിക്കുന്നത് പതിവായി. അപ്പൻ മകളെ പാലസിലേക്ക് വരണമെന്ന് പറഞ്ഞ് വിളിച്ചു. പക്ഷെ പെട്ടെന്നൊരു നാൾ രത്തന്റെ ഫോൺ കിട്ടാതായി. കുറേ ദിവസം അവൾ അച്ഛൻ്റെ കോളിനായി വെയിറ്റ് ചെയ്തു. പ്രതീക്ഷ കൈവിട്ടപ്പോൾ കാർ ഒടു നദിയിലേക്ക് ഓടിച്ചു കയറ്റി ആത്മഹത്യ ചെയ്തു. രത്തൻ എന്തു പറ്റിയെന്നറിയാൻ ഫാത്തിമയും ഡോക്ടർ ശിഖാവത്തും ചേർന്ന് ഉണ്ടാക്കിയ ഒരു പ്ലാനായിരുന്നു ഈ സിനിമയിലുടനീളം നമ്മൾ കണ്ടത്. ശേഷം രുക്മിണി നടന്ന എല്ലാത്തിനും മാപ്പ് ചോദിച്ചു. പക്ഷേ ഇതെല്ലാം കേട്ടുകൊണ്ടുവന്ന കപില് ഗൺ വെച്ച് ഫാത്തിമയെ ഫയർ ചെയ്തു. പക്ഷേ റിവേഴ്സ് ബുള്ളറ്റ് ആയതുകൊണ്ട് അയാൾ അവിടെ തീർന്നു. ഈ സിനിമയോടുകൂടി ഈ ഒരു മൂവി ഇവിടെ അവസാനിച്ചു. നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബും ലൈക്കും ചെയ്യാൻ മറക്കല്ലേ.